Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al-faizin ma ba'd. Salatu wassalamu alayka ya sayyidi ya rasulullah. خذ بيدي قلت حيلتي أدركني اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أبيندرايا سيد ورغلا پنڈتن مار سنگڑنا نیداکڑا പ്രിയപ്പെട്ട സഹോദരന്മാര്, വിശുദ്ധ റമദാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിർണായകമായ ഒരു യുദ്ധത്തിലൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് കാരണമായി തീർന്ന ബദർ യുദ്ധം എന്ന മഹത്തായ സംഭവത്തിന്റെ വാർഷികം കൂടി ആണ് ഇന്ന്. ആ മഹത്തുക്കളെ സ്മരിച്ചുകൊണ്ട് ഈ മജ്‌ലിസിലുള്ള ഒരുമിച്ച് കൂടൽ അസ്ഹാബിൽ ബദരീങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള കാരണമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. സ്റ്റേജിൽ പ്രമുഖരായ ആളുകളുണ്ട്. അഭിവന്ദരായ സയ്യിദവർഗളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാണ് നിങ്ങൾ. കൂട്ടത്തിൽ നമ്മുടെ ജില്ലയിലെ രണ്ട് പ്രമുഖ പ്രഭാഷകരും സ്റ്റേജിലുണ്ട്. നമ്മുടെ റഫീഖ് സാദി ഉസ്താദും കാട്ടിപ്പാർ ഉസ്താദും. അവരൊക്കെ ഇരുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, ഔപചാരികത മാത്രം നിർവഹിക്കുകയാണ്. ഏതായാലും പെരിയടുക്കം എന്ന ഈ കുഗ്രാമം ഒരു സയ്യിദിന്റെ സാന്നിധ്യം കൊണ്ട് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കഴിഞ്ഞ വർഷവും വന്നിരുന്നു. ഈ ബദറദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എന്റെ കാറടക്കം റോട്ടിലുണ്ടായിരുന്നത് മൂന്ന് കാറ് മാത്രമാണ് ഞാൻ പോകുന്നത് വരെ. ഇന്ന് റോട്ടിൽ സ്ഥലമില്ലാതെ ഗ്രൗണ്ടൊക്കെ ഫുള്ളായി. ഇനിയും ധാരാളം ആളുകൾ രാത്രി വരാനിരിക്കുകയാണ്. എന്തുകൊണ്ട് മഹാനായ സയ്യിദവർഗളുടെ സാന്നിധ്യം പ്രയാസമനുഭവിക്കുന്നവർക്ക്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, മാനസികമായ വിഷം നേരിടുന്ന ആളുകൾക്ക് അത് നീങ്ങിക്കിട്ടാൻ കാരണമായി തീർന്നിട്ടുണ്ട്? അതാണ് ഈ പെരിയടുക്ക പ്രദേശത്തെ മാറ്റത്തിലേക്ക് നയിച്ചത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നമുക്ക് കൂടുതലായി സ്മരിക്കേണ്ട ഒരു വ്യക്തിയും കൂടി ഇവിടെയുണ്ട്, നമ്മുടെ അബ്ദുറസാഖ് സാഹിബ്. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു തന്നത്. അതുപോലെ അതിന് മുൻകൈയെടുത്ത
ദേശാംകുളം സഖാഫി അടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഈ അള്ളാഹുവിന്റെ ഭവനത്തിന് പകരം നാളെ സ്വർഗലോകത്ത് അള്ളാഹു ഭവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് ആത്മീയതയിലൂടെയുള്ള സമാധാനമാണ്. ആത്മീയ സദസ്സുകൾ ആഗ്രഹിച്ചുകൊണ്ട് എത്രയും സഞ്ചരിക്കുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാണ്. കാരണം ഭൗതികമായ ചികിത്സകൾക്കോ മറ്റൊന്നും മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ വൈദ്യലോകം പരാജയപ്പെട്ട മേഖലയിൽ ഉന്നതരായ ഡോക്ടർ വരെ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ആത്മീയതയിലേക്ക് മടങ്ങിക്കോ, നിങ്ങൾ അള്ളാഹുവിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നിങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ടാവുകയുള്ളൂ. അതിന് ഇത്തരം മജ്‌ലിസുകൾ സമൂഹം ആഗ്രഹിച്ചുകൊണ്ട് ഓടിയെത്തുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതിന് അടുത്തായ ഒരു സംഭവം, ജാമിയ സായിദിയുടെ ജൂനിയർ ശരീഅത്തിൽ പഠിക്കുന്ന ഷിറിയയിലെ ഒരു വിദ്യാർത്ഥി റമദാനിന്റെ മുമ്പ് തെങ്ങിൽ നിന്ന് വീണു. ഡോക്ടർ, മംഗലാപുരത്തെ ഡോക്ടർ പറഞ്ഞു 100% പ്രതീക്ഷയില്ല, ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. എങ്കിലും നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, മതവിദ്യാർത്ഥിയാണല്ലോ, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടേക്കാം, ആ ഒരു വഴിയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചയച്ച ആ കുഞ്ഞുമോൻ ദ്വായയുടെ ഫലമായിക്കൊണ്ട് ഇന്ന് ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ചെറിയ സംസാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഭൗതിക ലോകത്തുണ്ടാകുന്ന നിയമങ്ങൾ, ഭൗതിക ചികിത്സകളൊന്നും എല്ലാ രോഗത്തിനും പരിഹാരം കണ്ടെത്താൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഭൗതിക ലോകത്തുള്ള ശിക്ഷാമുറകൾ മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുകയില്ല. 100 കൊന്ന ആൾ അവൻ കൊലയാളിയാണ്, ഒരാളെ കൊന്നവനും കൊലയാളിയാണ്. പക്ഷേ ഭൗതിക ലോകത്ത് ഉള്ള കോടതി അവനിക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? ഈ രണ്ടാളുകൾക്കും നൽകുന്ന ശിക്ഷയാ. ഒരുപക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പൂർണ്ണമായും തെളിവുകൾ കേസ് തെളിഞ്ഞതിന്റെ പേരിൽ തൂക്കിലേറ്റാൻ വേണ്ടി വിധിച്ചേക്കാം. ഒരാളെ കൊന്നതിന്റെ ഒന്നവന്റെ ശിക്ഷ പരമാവധി അതാണ്, 100 കൊന്നവന്റെ ശിക്ഷയും അതാണ്. ഇതൊരിക്കലും പരിഹാരമല്ലല്ലോ, ഇതൊരിക്കലും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുകയില്ല. പക്ഷേ ഇന്ന് അക്രമം കാട്ടിയവൻ അല്ലെങ്കിൽ കൊല നടത്തിയവൻ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ നടത്തിയവൻ അധികാരത്തിന്റെ പിൻബലം കൊണ്ടോ എന്തുവേണ്ട കോടതിയെ വരെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും നമ്മുടെ രാജ്യത്ത്. എന്തൊക്കെ സംഭവിച്ചുകൂടായികയില്ല. അതുകൊണ്ട് ഭൗതികമായ ലോകത്തുള്ള നിയമങ്ങൾക്കും നിയമസംഹിതകൾക്കും ശിക്ഷാമുറകൾക്കും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ സാധ്യമല്ല. മറിച്ച് ആത്മീയതയിലൂന്നിയൊരു ജീവിതം എനിക്ക് അവർക്കുണ്ടാകണം, ആത്മീയമായ പരിവർത്തനം അവനിക്കുണ്ടാകണം. എന്നെ പടത്തെ രാജാതിരാജാനായ റബ്ബ് ഇത് കാണുന്നുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിനെ മുഴുവനും ചോദ്യം ചെയ്തുകൊണ്ട് അതിന് മുഴുവനും ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ലോകം എനിക്ക് വരാനുണ്ടല്ലോ എന്ന വിശ്വാസമാണ്
മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഹേതുവായി തീരുന്നത്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ താൻ ചെയ്തതിന് മുഴുവനും മറുപടി പറയാതെ തന്റെ വെച്ച കാലം മുമ്പോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനികളെ, നമ്മുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിന് മാത്രമേ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. ആ വിശ്വാസത്തിന് മാത്രമേ രാജ്യത്ത് സമാധാനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ തന്നെ വളർത്തിയെടുത്താൽ മാത്രമേ, അഥവാ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാത്രമേ വിദ്യാർത്ഥി തലമുറയെ നല്ലതിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ തുടങ്ങി ഏത് മേഖലകളെടുത്ത് പരിശോധിച്ചാലും നാളെ പാരത്രിക ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ കൈവനിക്കില്ലെങ്കിൽ തീർച്ചയായും അവനിക്ക് അവന്റെ ജീവിതം നന്മയിലേക്ക് ചേരുന്ന രൂപത്തിലായിത്തീരുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വിശ്വസിക്കേണ്ടതാണ് ഭൗതികമായ ലോകത്തുണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ചല്ല, ഭൗതിക ലോകത്തുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പാരത്രിക ലോകത്തുള്ള കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ആ ചെയ്ത തെറ്റിന് മുഴുവനും നൂറാളെ കൊന്നവരിക്ക് എത്രമാത്രം ശക്തമായ ശിക്ഷയാണോ ആ നരകത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത്, അതൊരാളെ കൊന്നതിനെ പോലെയല്ല. ചെറിയ തെറ്റുകൾക്കുള്ള കുറ്റവും വലിയ തെറ്റുകൾക്കുള്ള കുറ്റവും ഒരുപോലെയല്ല, വ്യത്യസ്തമായ രൂപത്തിൽ നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചെന്നുള്ള വിശ്വാസം ഒരു മുഅ്മിനിക്കുണ്ടാകുന്ന കാലത്താണ് അവനക്ക് പരിവർത്തനമുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത്. ആ മാറ്റമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടാകേണ്ടത്. അതാണ് അസ്ഹാബുൽ ബദരീങ്ങൾ ഈ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടിക്കൊണ്ട് സത്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുഫാറുകളോട് യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിച്ച സമൂഹം എന്തിനു വേണ്ടിയാണ്? ഈ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയാണ് അന്യ ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് ശിർക്കും കുഫറും നടിക്കുന്ന ഈ വിഭാഗത്തിനേക്ക് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ വഴിയിൽ കൂടി ശാന്തിയിന്റെ വഴിയിൽ കൂടിയാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചത്. അതല്ലാതെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയതല്ല അസ്ഹാബുൽ ബദരീങ്ങൾ ചെയ്തത്, പ്രതിരോധം മാത്രമായിരുന്നു, അതല്ലാതെ യുദ്ധമല്ല. ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ആ മഹത്തുക്കളായ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഈമാനികമായ ആവേശം കൊണ്ട് വലിയ വിപ്ലവകരമായ വിജയമാണെന്നുണ്ടായത്. ആൾക്കൂട്ടം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ആൾക്കൂട്ടവും ആൾബലവും സ്വാധീനവും ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ അത് പരാജയപ്പെടുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താൽക്കാലിക വിജയം ഉണ്ടായെങ്കിലും വിജയം ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ ആദർശബോധത്തോടെ ദീനിന് വേണ്ടി രംഗത്തിറങ്ങുന്നവർക്ക് മാത്രമാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ആ മഹത്തുക്കളെ ആദരിക്കലും ബഹുമാനിക്കലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാന്മാരുടെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.